വാഗമൺ ഓഫ് റോഡ് റേസിൽ പങ്കെടുത്ത നടൻ ജോജു ജോർജിനെതിരെ കേസെടുത്തു. ജോജു ജോർജിനെ കൂടാതെ സ്ഥലം ഉടമ, സംഘാടകർ എന്നിവർക്കെതിരെയും കേസെടുത്തു. സംഭവത്തിൽ ആദ്യവട്ട അന്വേഷണത്തിൽ നിയമലംഘനം നടന്നുവെന്ന് ബോധ്യപ്പെട്ടതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ജോജു ജോർജ് ഓഫ് റോഡ് റേസിൽ വാഹനമോടിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോ കണ്ട KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. ഓഫ് റോഡ് മത്സരത്തിനിടെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇത്തരം വിനോദങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ഓഫ് റോഡ് റേസിന് അനുമതിയുള്ളത്. അനുമതിയില്ലാത്ത സ്ഥലത്ത് റേസ് നടത്തിയതിനാണ് ജോജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ്. ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയ വിലക്ക് മറികടന്നുകൊണ്ടാണ് ഓഫ് റോഡ് റേസ് നടത്തിയതെന്ന് വിശദീകരിച്ചാണ് KSU പരാതി നൽകിയത്. വാഗമൺ കണ്ണംകുളം അറപ്പുകാട് ഡിവിഷനിലെ കൃഷിക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയുള്ള ഭൂമിയിൽ നിയമവിരുദ്ധമായാണ് ഓഫ് റോഡ് യാത്ര സംഘടിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത്. വാഹനത്തിന്റെ രേഖകൾ സഹിതം ഒരാഴ്ചയ്ക്കകം RTOയ്ക്ക് മുന്നിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനിടെ ഗതാഗത തടസ്സമുണ്ടാക്കിയതിനാൽ ജോജു ജോർജ് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം UDF സംഘടനകൾ ജോജുവിനെതിരെ പരോക്ഷ സമര പ്രഖ്യാപനത്തിലാണ്.